കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ മുന്നിലുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മാറ്റങ്ങൾ പാർട്ടിയിൽ ആവശ്യമാണ്. രമേശ് ചെന്നിത്തലയെ മാത്രം കുറ്റം പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാവില്ല എന്നാണ് പാർട്ടി പറയുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് തുടങ്ങിവെച്ച പ്രശ്നങ്ങളാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയത്. അതുകൊണ്ട് തിരിച്ചുവരവിന് പാർട്ടിയിലെ 10 കൊല്ലം മുൻപുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. കോൺഗ്രസിന്റെ പല കമ്മിറ്റികളുടെയും അവസ്ഥ ഇന്ന് പരിതാപകരമാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും പലയിടത്തും കോൺഗ്രസ് തീർത്തും ഇല്ലാതായിരിക്കുകയാണ്. കോഴിക്കോട് നല്ലൊരു വിജയം നേടിയിട്ട് തന്നെ കാലങ്ങളായി. 2011 ഈ പ്രശ്നം ശരിക്കും പ്രകടമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അന്ന് മുസ്ലിം ലീഗിന്റെ സഹായമില്ലെങ്കിൽ ചില വിജയങ്ങൾ പോലും ലഭിക്കില്ലായിരുന്നു. അന്ന് KPCC സംഘടന കെട്ടിപ്പടുക്കുന്നതിന് യാതൊരു വിലയും നൽകിയിരുന്നില്ല. ചെന്നിത്തല ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് കോൺഗ്രസ് പിടിച്ചതോടെ സംഘടനയും നേതൃത്വവും ഒരുപോലെ നിശ്ചലമായി. ഇത് 2021 2016 പ്രകടമായി തന്നെ കണ്ടു. രണ്ട് സമയത്തും കോൺഗ്രസ് വൻ തകർച്ചയാണ് നേരിട്ടത്. കോൺഗ്രസിനെ സജീവമാക്കാൻ 3 കാര്യങ്ങളാണ് ഇനി വേണ്ടത്. തിരുത്തൽ നടപടിയാണ് ആദ്യത്തേത്. പ്രതികരിക്കുന്ന നേതൃത്വം ഒപ്പം പ്രവർത്തകരെ പഴയ ആവേശത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും വേണം. അവസാനമായി തോൽവിയിൽ തമ്മിലടി നിർത്തുക. ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ 5 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ശക്തമാകും. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പുറത്തു കാണുന്ന കോൺഗ്രസിന്റെ രീതി ഇപ്പോൾ മാറ്റി തുടങ്ങണം. അതിന് നേതാക്കൾ തമ്മിലാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. അതേസമയം അടുത്ത തിരഞ്ഞെടുപ്പിൽ താനല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് VD സതീശൻ പറയുന്നത്. തന്നെ അത്തരത്തിൽ കാണേണ്ടതില്ല. കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. തന്നെ പ്രതിപക്ഷം നേതൃസ്ഥാനം ഏൽപ്പിച്ചപ്പോൾ ഇതിന്റെ ഫലം തിരികെ കൊടുക്കുമെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കുമെന്നും ഉറപ്പാണ്. അതേസമയം കോൺഗ്രസിൽ തന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ലെന്നും സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് തോറ്റതിന് പ്രധാന കാരണം കോവിഡ് ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരുമായ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത്. കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമായിരുന്നു. പിണറായി താൻ അധികാരത്തിൽ വന്നാൽ മാത്രമേ കോവിഡിനെ പ്രതിരോധിക്കാനാവൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പ്രതിപക്ഷം പറഞ്ഞതൊക്കെ ജനങ്ങൾ അതോടെ തള്ളി. പക്ഷെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറപ്പായും തിരിച്ചുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർന്നു പോകുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. VD സതീശൻ പറവൂരിൽ നിന്ന് ദീർഘകാലം ജയിച്ച നേതാവായതുകൊണ്ട് ജനസ്വീകാര്യത വല്ലാതെ ഉണ്ടെന്ന് പറയാനാവില്ല. രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിന്ന് ഏറെ കാലമായി മത്സരിക്കുന്നതാണ്. എന്നിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി സ്വീകരിച്ചില്ല. ഇവിടെ ക്രെഡിബിളായ പ്രതിപക്ഷമല്ല കോൺഗ്രസ് എന്നതാണ് പ്രശ്നം. യുവാക്കൾക്കൊപ്പം പല സമവാക്യങ്ങൾ ഒന്നാണ്. VD സതീശന് സാമുദായിക സംഘടനകളോട് ശക്തമായ അടുപ്പമില്ല. ഇത് LDFനൊപ്പം അടിസ്ഥാന വോട്ടുകൾ നിലനിൽക്കാനും കാരണമാകും. മുസ്ലിം ലീഗിന് പഴയ പോലെ സാമുദായിക സംഘടനകളെ സ്വാധീനിക്കാനും കഴിയുന്നില്ല. എന്തായാലും കോൺഗ്രസിന് വിചാരിച്ച പോലെ ഒരു മടങ്ങിവരവ് അത്ര എളുപ്പമല്ല. കാരണം യുവാക്കളായാലും വിചാരിച്ചത്ര ജനപിന്തുണ കിട്ടിയിട്ടില്ല. വിജയിച്ചവരിൽ അധികവും വൈറ്ററൻ നേതാക്കളാണ്. ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, TC സിദ്ദീഖ് എന്നിവർ മാത്രമാണ് യുവനിരയിൽ വരുന്നത്. അൻവർ സാന്തത്തിനെയും വേണമെങ്കിൽ കൂട്ടാം. എറണാകുളം, വയനാട്, കോട്ടയം ജില്ലകളിൽ മാത്രമാണ് കുറച്ച് നേട്ടം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. മധ്യകേരളത്തിൽ കോൺഗ്രസ് മങ്ങിപ്പോയി എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് യുവാക്കൾ മാത്രം വന്നാൽ തീരുന്ന പ്രശ്നമല്ല പാർട്ടിയിൽ ഇപ്പോഴുള്ളത്.